ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയൊക്കെ ഡൈവേഴ്സിറ്റി അച്ചീവ് ചെയ്യാമെന്നുള്ളതിൻ്റെ കുറച്ച് പോയിൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ വരുമ്പം വോട്ടിങ്ങിലൂടെ നമ്മൾ ഏതാണ് ക്ലാസ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ദാറ്റ് മീൻസ് വേസ്റ്റ് ടു അച്ചീവ് ഡൈവേഴ്സിറ്റി അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്കായിരുന്നു വോട്ടിംഗ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ ലേണേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ബാഗിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ബാഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് ആണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് കുറച്ച് മുന്നത്തെ മുടികളുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതായത് എന്താണ് നമ്മൾ ലേൺ ചെയ്യുന്നത് വിത്ത് റീപ്ലേസ്മെൻറ് ആണ് അല്ലേ നമ്മളിപ്പോൾ ഒരു ഡാറ്റാ സെറ്റിൽ നിന്ന് ഒരു ഡാറ്റനെ എടുക്കുന്നു അതിനെ അതാ അത് ഏതാണെന്ന് നോക്കുന്നു വേണ്ടി തിരിച്ച് നമ്മൾ വീണ്ടും ആ ഡാറ്റാ സെറ്റിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതായത് റാൻഡമായിട്ട് നമ്മൾ ആ ഡാറ്റാ സെറ്റിൽ നിന്ന് ഓരോ ഡാറ്റനെ എടുക്കുന്നു ആൻഡ് നമ്മളതിനെ ലേൺ ചെയ്യുന്നു തിരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ വെക്കുന്നു ഓക്കെ അല്ലെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു അതിനാണ് നമ്മൾ വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വീണ്ടും അടുത്തത് എടുക്കുന്നത് ഈ റീപ്ലേസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആദ്യം എടുത്തിരിക്കുന്ന ഡാറ്റ സെറ്റിനെ അല്ലെങ്കിൽ ഡാറ്റ തന്നെ ആവാനുള്ള പ്രോബിലിറ്റി തീരെ പിക്ക് ചെയ്യാത്ത അതായത് ഈയൊരു ഡാറ്റ സെറ്റ് സെറ്റിൽ നിന്ന് ഒരിക്കൽ പോലും നമ്മൾ പിക്ക് ചെയ്യാത്ത ഡാറ്റകളെ അല്ലെങ്കിൽ ഡാറ്റ പോയിൻസുകൾ ഏതാണെന്ന് അറിയാനുള്ള പ്രോബിലിറ്റി അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ബാക്കിങ്ങിലൂടെ പറയുന്നത് ഓക്കെ അധികവും അൽഗോർദംസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ് ഒരു ലേണിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് അതായത് ഡിസിഷൻ ട്രീയും മൾട്ടി ലെയർ പെർസെപ്റ്റോൺസ് എന്ന് പറയുന്നതെല്ലാം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് അതായത് ഒരു സ്മോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യപ്പെട്ട അൽഗോരിതത്തിൽ അല്ലെങ്കിൽ ലേണറിൽ എന്തായിരിക്കും ലാർജ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കാൾഡ് അൺസ്റ്റേബിൾ അൽഗോറിതം എന്ന് പറയുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ബുഡ് സ്ട്രാപ്പിംഗ് നമ്മളിങ്ങനെ പറയാം അല്ലെങ്കിൽ ബാഗിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് ഇഫ് യു ആ ഇനീഷ്യൽ ഡാറ്റാ സെറ്റ് നമുക്കിപ്പോൾ ഒരു ഇനീഷ്യൽ ഡാറ്റാ നമ്മൾ അതിനെ ഡി എന്ന് വിളിക്കുന്നു അതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് നമ്മൾ എടുക്കുന്നു വിത്ത് റീപ്ലേസ്മെൻറ്റ് അല്ലേ ഡ്രോ ഡ്രോ റാൻഡം സാമ്പിൾസ് ആണ് എടുക്കുന്നത് ഓക്കെ ഡി എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ദാറ്റ് മീൻസ് സം ഇൻസ്റ്റൻസസ് ആർ റിപ്പീരിയഡ് ആൻഡ് സം നോട്ട് പിന്നെയും നമ്മൾ റാൻഡമായിട്ട് എടുക്കുന്നത് ഓൾറെഡി എടുത്തതായിരിക്കാം ചിലത് തീരെ എടുക്കാത്തതായിരിക്കാം ആ രീതിയിലാണ് നമ്മളുടെ ഒരു ബുഡ് സ്ട്രാപ്പിങ്ങിൻ്റെ കൺസെപ്റ്റ് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഡ്രോ ചെയ്ത് ഡാറ്റാ സെറ്റുകൾ അല്ലെങ്കിൽ ഡാറ്റകളെ നമ്മൾ എഴുതും അപ്പം ഡ്രോ ചെയ്തെടുക്കുന്ന ഒരു ഡാറ്റയുടെ വാല്യൂ ട്വന്റി ത്രീ എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ ട്വന്റി ത്രീ ട്വന്റി ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡാറ്റ സെറ്റിൽ നമ്മളുടെ സബ്സെറ്റിൽ എഴുതി അടുത്തത് എടുക്കുന്നത് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് സബ്സെറ്റിൽ എഴുതി അങ്ങനെ നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്ന സബ്സെറ്റുകളാണ് ഡി വൺ ഡി റ്റു ഡി കെ എന്ന് പറയുന്ന സബ്സെറ്റുകളാണെന്ന് അസ്യൂം ചെയ്യാം ഓക്കെ ഡി വൺ ഡി റ്റു ഡി കെ ആർ സബ്സെറ്റ് ഡ്രോൺ ഫ്രോം ഒറിജിനൽ ഡാറ്റ സെറ്റ് ഒറിജിനൽ ഡാറ്റ സെറ്റിൽ നിന്ന് റാൻഡം സാമ്പിൾ ഡ്രോവിംഗ് വിത്ത് റിപ്ലൈ പ്ലേസ്മെന്റ് അല്ലേ റാൻഡം സാമ്പിൾസ് എടുത്തിട്ട് അതിന് നമ്മളൊരു ഡാറ്റ സബ്സെറ്റിലേക്ക് ഇടുന്നു അതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു അല്ലെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നു അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഡാറ്റാ സെറ്റിൽ നിന്ന് ഡ്രോ ചെയ്തെടുക്കുന്ന കുറച്ച് സബ്സെറ്റുകളെ കിട്ടും ഓക്കെ അതിനെയാണ് നമ്മൾ ഡി വൺ ഡി ടു അപ് ടു ഡി കെ എന്ന് പറയുന്ന ആ ഒരു സബ്സെറ്റുകളെ നമുക്ക് വിളിക്കാം ആൻഡ് ഓരോ സബ്സെക്റ്റുകളും എൽ ബേയ്സ് ലേണേഴ്സായി യൂസ് ചെയ്യുന്നു അല്ലേ നമ്മൾ ബേസ് ലേണേഴ്സ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൽ എൽ ബേസ്ഡ് ലേണേഴ്സിനെ യൂസ് ചെയ്യുന്നു ടു ട്രെയിൻ ഡിഫറൻറ്റ് മോഡൽസ് യൂസിങ് ആൻഡ് അൺസ്റ്റേബിൾ ലേണിംഗ് പ്രൊസീജിയർ ഓക്കെ ഡിഫറൻറ്റ് മോഡൽസിന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൽ ബേസ് ലേണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം അപ്പം ഓരോരോ ഡാറ്റാ സെറ്റിൽ നിന്നും എടുക്കുന്ന ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഔട്ട്പുട്ടിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ ഈ ബാഗിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ബൂത്ത് സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോഴാണ് ഓക്കെ ഈ ബാഗിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫിക്കേഷനും റിഗ്രഷനും വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ബാക്കിംഗ് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് ആണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഡി എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിലെ ഡാറ്റകളെ നമ്മൾ റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യുന്നു അതിനെ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡാറ്റ സബ്സെറ്റുകളാണ് ഡി വൺ ഡി ടു ടു ഡി കെ എന്ന് പറയുന്നത് ഇതിനെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ എൽ ബേസ് ലേണേഴ്സ് വെച്ചിട്ട് ലേൺ ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഓരോ ഡാറ്റാ സെറ്റിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഔട്ട് പുട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഡിഫറെൻറ്റ് മോഡൽസുകളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഈ ഔട്ട് പുട്ടുകളെയെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ഒരു സം എടുത്തിട്ട് അതിൻ്റെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ ഔട്ട് പുട്ട്സ് എല്ലാത്തിൻ്റെയും എടുത്തിട്ട് അതിൻ്റെ ഔട്ട് പുട്ട്സിൻ്റെ അപ്പം ഓരോ ഡി വൺ ഡി ടു ഡി കെൻ്റെ എന്താണ് ആവറേജ് ഔട്ട് ആവറേജ് എടുക്കുക എന്ന് പറയുന്നതാണ് അതാണ് നമ്മളുടെ ആക്ച്വലായിട്ടുള്ള ഔട്ട്പുട്ട് ഓക്കെ അപ്പം അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് വഴി ബൂട്ട് സ്ട്രാപ്പ് അഗ്രുഗേറ്റിംഗ് വഴി എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ബേസ് ലേണേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് കുറച്ച് ആയിട്ടുള്ള ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ദൻ അപ്പം അഗ്രിഗേഷനിലും നമ്മളതിന് യൂസ് ചെയ്യുന്നുണ്ട് റിഗ്രഷൻ സോറി റിഗ്രഷനിലും റിഗ്രഷൻ്റെ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബാഗിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിന് നമുക്ക് ആവറേജിന് പകരം റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂമറിക്കൽ വാല്യൂസാണ് ആവറേജിന് പകരം നമുക്ക് മീഡിയം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് നല്ല രീതിയിലുള്ള പ്രിഡിക്ഷൻ കമ്പയറിംഗ് ടു ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണല്ലോ അപ്പം ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ മീഡിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഔട്ട് പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ ദാറ്റ് ഈസ് വാട്ട് ബാഗിങ് ഈസ് അപ്പം ഈ ഒരു ബാഗിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു 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 പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് അല്ലേ ഡി എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിൽ ഒരു പ്ര പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ പിക്ക് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ മൈനസ് വൺ ബൈ എൻ ആണ് പ്രോബിലിറ്റി ഓഫ് ഹാസ് എ പ്രോബിലിറ്റി ഓഫ് വൺ മൈനസ് വൺ ബൈ എൻ അതായത് നമ്മൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നത് പിക്ക് ചെയ്ത ആളെ തന്നെ വീണ്ടും പിക്ക് ചെയ്യും ഒരിക്കലും ഒരു പ്രാവശ്യം പോലും പിക്ക് ചെയ്യാത്ത ഇൻസ്റ്റൻസും ആ ഡി എന്ന് പറയുന്ന ഡാറ്റാ സെറ്റിൽ ഉണ്ടായിരിക്കാം അതിൻ്റെ പ്രോബിലിറ്റിയാണ് വൺ മൈനസ് വൺ ബൈ എൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രോബിളി പ്രോബിലിറ്റി ദാറ്റ് വി ഡു നോട്ട് പിക്ക് ആൻ ഇൻസ്റ്റൻസ് ആഫ്റ്റർ എൻ ഡ്രോസ് എൻ ഡ്രോകൾ കഴിഞ്ഞു അല്ലെ എൻ ഡ്രോകൾ വിത്ത് റീപ്ലേസ്മെന്റ് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞു അപ്പം എൻ ഡ്രോകൾ കഴിഞ്ഞു കഴിഞ്ഞാലും പിക്ക് ചെയ്യാത്ത പിക്ക് ചെയ്യാൻ ഇല്ലാത്ത അല്ലെങ്കിൽ പിക്ക് ചെയ്യാത്ത ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ മൈനസ് വൺ ബൈ എൻ ഓൾറൈസ് ടു എൻ ആണ് ഓക്കെ then that is approximately equal to e raised to minus 1 which is equal to 0.368 പോയിൻറ്റ് ത്രീ സിക്സ് എയ്റ്റ് ഓക്കെ അപ്പോൾ ആ ഒരു നമുക്ക് അതിനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് ഒരു ഒരു ഇൻസ്റ്റൻസ് പോലും ഒരു തവണ പോലും പിക്ക് ചെയ്യാത്ത റാൻഡമായിട്ട് പിക്ക് ചെയ്യാത്ത ആ ഒരു ഇൻസ്റ്റൻസിൻ്റെ പ്രോബിലിറ്റിയാണ് ആഫ്റ്റർ എൻഡ് ഡ്രോസിന് ശേഷം അതിൻ്റെ പ്രോബിലിറ്റി വൺ മൈനസ് വൺ ബൈ എൻ ഓൾ റൈസ് ടു എന്നായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ഓൾമോസ്റ്റ് നമ്മളെ സബ്സെറ്റുകളിൽ ഓൾമോസ്റ്റ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഓളം ഒറിജിനൽ ഡാറ്റ സെറ്റിലുള്ള സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഓളം ഡാറ്റകൾ നമ്മളെ സബ്സെറ്റിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയാം ഓക്കെ അതിൽ ബാക്കി വരുന്ന കുറച്ച് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റൻസുകളെയാണ് നമ്മൾ പിക്ക് ചെയ്യാതെ നമ്മൾ അധികം നമ്മളുടെ സബ്സെറ്റുകളിൽ വരാതിരിക്കുന്നത് ഓക്കെ ഓൾമോസ്റ്റ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജോളം നമുക്കവിടെ കാണാൻ പറ്റും സബ്സെറ്റുകൾ കാണാൻ പറ്റും ആൻഡ് ഇൻഡിവിജ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ് ആൻഡ് ഹാവ് ഹൈ വേരിയൻസ് ആയിരിക്കും അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ ഓവർകം ചെയ്യാം ഈ ഒരു ഹൈ വേരിയൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലേണേഴ്സിനെല്ലാം ഒന്നിൽ കൂടുതൽ ലേണേഴ്സിനെടുത്തിട്ട് അതിനെല്ലാം കമ്പൈൻ ചെയ്യുന്നത് അല്ലേ ബൈ കമ്പൈനിങ് ദീസ് ലേണേഴ്സ് വേരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ദർ ബൈ എററ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും ഓക്കെ അതാണ് ബാഗിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കിനി ബൂസ്റ്റിംഗ് ചെയ്യാം ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ആ പേരിൽ തന്നെയുണ്ട് ഒരു ഐട്രേറ്റീവ് പ്രൊസീജിയർ ആണ് മീൻസ് വീക്ക് ലേണേഴ്സിനെ അല്ല വീക്ക് ലേണേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്തൊരു ഈറ്റ് ട്രൈയിങ് ടു കറക്റ്റ് ഇറ്റ്സ് പ്രൊഡ്യൂസിസർ ദ ഐഡിയ ഓഫ് ബൂസ്റ്റിംഗ് ഈസ് ടു ട്രെയിൻ വീക്ക് ലേണേ സീക്വൻഷ്യലി സീക്വൻഷ്യലി അതിന് നമ്മൾ മുന്നത്തെ ഇൻസ്റ്റസ് ഇൻസ്റ്റൻസിനെ ഇൻസ്റ്റൻസസിനെ എന്താണ് ലേൺ ചെയ്തിരിക്കുന്ന ആ ട്രെയിനറിനെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് അതാണ് നമ്മളുടെ പ്രൊഡ്യൂസേസർ എന്ന് പറയുന്നത് അതിനെ കറക്റ്റ് ചെയ് ചെയ്ത് 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 കൊണ്ടുവരാമെന്ന് പറയുന്നതാണ് ബൂസ്റ്റിങ്ങിൻ്റെ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ സെറ്റ് ഓഫ് ഡാറ്റ സെറ്റുകളാണ് ഉള്ളത് ആ ഒരു നമ്മൾ ഒന്നിൽ കൂടുതൽ ലേണേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ വീക്ക് ലേണേഴ്സ് ഉണ്ടായിരിക്കാം നല്ല ലേണേഴ്സ് ഉണ്ടായിരിക്കാം അവ അപ്പോൾ ഈ വീക്ക് ലേണേഴ്സിനെ ബൂസ്റ്റ് ചെയ്യുക പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സും ഒപ്പം ഓരോ ലേണേഴ്സ് എൽ വൺ എൽ ടു എൽ എൻ എൽ എൻ വരെ ഉണ്ട് അപ്പം എൽ വൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു വീക്ക് ലേണർ ആണെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക അതാണ് ബൂസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനലി ഇറ്റ് കമ്പൈൻസ് ദി ഔട്ട്പുട്ട് ഫ്രം വീക്ക് ലേണർ അല്ലേ അപ്പം വീക്ക് ലേണർ ഫൈനലി നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഔട്ടായിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ വീക്ക് ലേണറിനെല്ലാം കറക്റ്റ് ചെയ്ത് പോകുക എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഔട്ട് പുട്ട് എല്ലാം എടുത്തിട്ട് ആണ് നമ്മളൊരു സ്ട്രോങ് ലേണറാക്കിയിട്ട് നമ്മളതിനെ മാറ്റുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രഡിക്ഷൻ പവർ എന്ന് പറയുന്നത് കൂട്ടാൻ പറ്റും ബൂസ്റ്റിംഗ് പ്ലേസ് ഹയർ ഫോക്കസ് ഓൺ എക്സാമ്പിൾസ് വിച്ച് ആർ മിസ് ക്ലാസിഫൈഡ് ഓർ ഹാവിംഗ് ഹയർ എറേഴ്സ് ബൈ പ്രസീഡിങ് വീക്ക് റൂൾസ് ഓക്കെ മിസ് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹയർ എറേഴ്സ് കൂടുതലുള്ള അങ്ങനത്തെ റൂളുകൾ എന്താണോ നമ്മളൊരു ഒരു ലേണറിൽ യൂസ് ചെയ്യുന്നത് അതിനെയാണ് കൂടുതലായിട്ട് നമ്മൾ ബൂസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി വീക്ക് ലേണർ വീക്ക് ലേണർ എന്ന് പറയുമ്പോൾ മിസ് ക്ലാസിഫൈഡ് ആയിരിക്കും കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വീക്ക് ലേണറാണ് അല്ലെങ്കിൽ നല്ല എറർ ഉണ്ടായിരിക്കും അതെന്ന് പറയുന്നതും ഒരു വീക്ക് ലേണറാണ് ബൈ പ്രിസീഡിങ് വീക്ക് റൂൾസ് അല്ലേ ഓക്കെ ആ രീതിയിലുള്ള വീക്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വീക്ക് റൂൾസിനെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത് അവ അവയാണ് നമ്മൾ ബൂസ്റ്റിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബൂസ്റ്റിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ദ ബേസ് ലേണർ ടേക്സ് ഓൾ ദി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് അസൈൻ ഈക്വൽ വാല്യൂ ഓർ അറ്റൻഷൻ ടു ഈച്ച് ഒബ്സർവേഷൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക എൽ ലേണേഴ്സിനും നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബേസ് ലേണർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബേസ് ലേണർ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എടുക്കുന്നു അതിനൊക്കെ ഒരു വെയ്റ്റും അസൈൻ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഓരോ ഒബ്സർവേഷനും ഓരോ വെയ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമ്മൾ നോക്കും അപ്പോൾ പ്രഡിക്ഷൻ എറർ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലേണർ അൽഗോർദം ഒരു പ്രഡിക്ഷൻ എറർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ആരാണോ പ്രഡിക്ഷൻ എറർ കൂടുതൽ കൊടുക്കുന്നത് അവരുടെ വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യും ഇൻക്രീസ് ചെയ്ത് കൊടുക്കും ഓക്കെ പ്രഡിക്ഷൻ എറർ കൂടുതലുള്ള നമ്മൾ ആദ്യം എല്ലാവർക്കും ഓരോ വെയിറ്റ് അസൈൻ ചെയ്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കും അപ്പോൾ ആർക്കാണോ പ്രൊഡിക്ഷൻ എറർ കൂടുതലുള്ളത് അയാളുടെ ആ പെർട്ടിക്കുലർ ലേണറിൻ്റെ ഒന്നും കൂടി നമ്മൾ നമ്മളെന്തെയ്യും വെയ്റ്റ് കൂട്ടിക്കൊടുത്തിട്ട് നമ്മളൊന്നും കൂടി ലേൺ ചെയ്യിപ്പിക്കും ആൻഡ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യും ദെൻ വി അപ്ലൈ ദി നെക്സ്റ്റ് ബേസ് ലേണിംഗ് അൽഗോറിതം അല്ലേ അതിൻ്റെ വെയിറ്റ് കൂട്ടിയിട്ട് എൽ വൺ ആയിരുന്നു ആദ്യം യൂസ് ചെയ്തതിന് രണ്ടാമത് നമ്മളെന്തെയ്യും എൽ ടു യൂസ് ചെയ്തിട്ട് വെയിറ്റ് കുറച്ച് കൂട്ടിക്കൊടുത്തിട്ട് ചെയ്യും ഒന്നുകൂടി ലേൺ ചെയ്യിപ്പിക്കും ഓക്കെ എന്നിട്ട് ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ടിൽ ദി ലിമിറ്റ് ഓഫ് ബേസ് ലേണിംഗ് അൽഗോറിതം ഈ ശ്രീച്ചിഡ് നമ്മളിപ്പോൾ എൽ വൺ എൽ ടു ടു എൽ ഫൈവ് വരെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എൽ ഫൈവ് വരെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പം എൽ വണ്ണിൽ ചെയ്തു എൽ വണ്ണിൽ നമ്മൾ ഒരു വെയിറ്റ് കൊടുത്തു അതിൻ്റെ ഒരു ഔട്ട് കിട്ടി അപ്പോൾ പ്രഡിക്ഷൻ എറർ കൂടുതലുള്ള ഒരു ലേണർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ എൽ ടു എന്ന് പറയുന്ന ഒരു ലേണർ എടുക്കുന്നു വെയിറ്റ് കൂട്ടിയിട്ട് ഓക്കെ ആ ലേണറിന് പ്രഡിക്ഷൻ എറർ കൂടുതൽ ആ ലേണറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യും നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നോക്കും അങ്ങനെ എൽ വൺ ആയി എൽ ടൂ ആയി അവിടെയും പ്രഡിക്ഷൻ എറർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പ്രഡിക്ഷൻ എറർ കൂടുതലുള്ള ആ ലേണറിന് നമ്മളൊന്നും കൂടി വെയിറ്റ് കൂട്ടിയിട്ട് അടുത്ത ലേണർ ഓക്കെ അപ്പോൾ വെയിറ്റ് ജസ്റ്റ് എന്തെയ്യാം ഓരോന്നിൻ്റെയും പ്രഡിക്ഷൻ എറർ കൂടുതലുള്ളതിൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ ബേസ് ലേണർ എത്ര ഉണ്ട് അത് എത്തുന്നത് വരെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ അപ്പോൾ നമുക്ക് ദർ ബൈ വി റീച്ച് ദ ഹയർ ആക്യുറസി റേറ്റ് ഓക്കെ നമ്മളൊരു എക്സാമ്പിൾ കാണാവണം ഇപ്പോൾ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന രണ്ട് ആക്സസുകളിൽ നമുക്ക് കുറച്ച് ഇപ്പോൾ ബ്ലൂ സോറി യെല്ലോ ഡോട്ട്സും ഉണ്ട് ഗ്രീൻ ഡൗട്ട്സും ഉണ്ട് അതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അപ്പം ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ട് എല്ലോ ഡോട്ടുകൾ മിസ് ക്ലാസിഫൈഡ് ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഗ്രീൻ എന്ന് പറയുന്നത് രണ്ട് എല്ലോ ഡോട്ടുകൾ മിസ് ക്ലാസിഫൈഡ് ആയിട്ടുണ്ട് നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെയിം പ്രോബ്ലമാണ് ആൻഡ് ബൂസ്റ്റിംഗ് അൽഗോരിതത്തിൽ എന്ത് ചെയ്യും അപ്പോൾ മിസ് ക്ലാസിഫൈ ആയപ്പെട്ടിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മളെ ബൂസ്റ്റിംഗ് അൽഗോരിതം എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പ്രഡിക്ഷൻ എറർ ആർക്കാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ ബൂസ്റ്റിംഗ് ചെയ്യപ്പെടുന്നത് അപ്പോൾ മിസ് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ആ ഒരു യെല്ലോ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീക്ക് വി ജസ്റ്റ് ഹാവ് ടു കമ്പൈൻ ദീസ് വീക്ക് ക്ലാസിഫയേഴ്സ് ഈ വീക്ക് ക്ലാസ്സിഫയേഴ്സിന് അവസാനം ഓരോന്നും നമ്മൾ എടുക്കും അപ്പം ആദ്യം ഹൊറിസോണിൽ എടുക്കുമ്പോൾ നമുക്ക് ആ രണ്ടെണ്ണം മുകളിലുള്ള രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യട്ടും പുറത്തേക്ക് കിട്ടും അതായത് മിസ് ക്ലാസിഫൈഡായിട്ട് പിന്നെയും രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലേണർ എടുത്തു അവിടെയും നമ്മൾ എന്ത് ചെയ്യും ആ രണ്ട് യെല്ലോസിന് നമ്മൾ യെല്ലോ ഡോട്ട്സിന് നമ്മൾ പുറത്തേക്ക് കൊടുത്തു മൂന്നാമത്തെ ഒരു ലേണർ എടുത്തു അതിന് നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ഈ വെർട്ടിക്കലി വരുന്ന ഒരു ലാസ്റ്റ് വരുന്ന ഈ യെല്ലോ ഡോട്ടിനെയും കൂടിയും നമ്മൾ എന്ത് ചെയ്യും പുറത്തോട്ട് എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ മൂന്നിനെയും കമ്പൈൻ ചെയ്താലാണ് ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ടും യെല്ലോ എന്ന് പറയുന്നത് വേറൊരു ക്ലാസ്സായിട്ടും കാണുള്ളൂ അപ്പം അതാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ടു പറയുന്നത് എവിടെയാണോ പ്രഡിക്ഷൻ അറുള്ളത് അതിനെ നമ്മൾ കുറച്ച് വെയിറ്റ് കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്ത ലേണർ അപ്ലൈ ചെയ്യുക ഓക്കെ ഇവിടെ അപ്പോൾ വെയിറ്റ് കൂട്ടുന്നതല്ല അപ്പം ഒന്നിൽ പ്രഡിക്ഷൻ ഉണ്ട് വീണ്ടും നമ്മൾ എറർ വരികയാണെങ്കിൽ അടുത്ത ലേണർ കൊടുക്കുക അടുത്ത ലേണർ കൊടുക്കുമ്പോൾ നമുക്കത് ഹൊറിസോണലി നമ്മളത് ക്ലാസിഫൈ ചെയ്യും പിന്നെ അത് വെർട്ടിക്കലി ക്ലാസിഫൈ ചെയ്യും പിന്നെ വീണ്ടും അടുത്തൊരു സൈഡിൽ ഹൊറിസോണി ക്ലാസിഫൈ ചെയ്യും അപ്പോൾ ഇത് മൂന്ന് ലേണേഴ്സ് ആണ് ഇവിടെ അപ്പോൾ ഈ മൂന്ന് ലേണറിനെ കൂടി തന്നെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കിട്ടും ഓക്കെ ദെൻ വി മസ്റ്റ് ഹാവ് ടു വി ജസ്റ്റ് ഹാവ് ടു കമ്പയൻ ദീസ് വീക്ക് ക്ലാസിഫയേഴ്സ് അപ്പോൾ നമുക്കങ്ങനെ നമ്മളുടെ ബൂസ്റ്റിക് വഴി കറക്റ്റായിട്ട് നമ്മളുടെ വീക്ക് ലേണേഴ്സിനെല്ലാം കമ്പയൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേണറും കിട്ടും വേരിയൻസ് കുറവുള്ള എറർ പ്രഡിക്ഷൻ അപ്രോക്സിമേറ്റ്ലി സീറോ ആയിട്ടുള്ള എന്ന് പറയ ആ രീതിയിലുള്ള ഒരു മോഡലും നമുക്ക് പ്രഡിക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ ദാറ്റ്സ് ഓ ഫോർ ടുഡേ